ശുദ്ധമായ റജബ് എന്ന് പറയുന്ന പവിത്രമായ മാസം കടന്നു വന്നാൽ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇദാ ദഖല റജബ് ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, വിശുദ്ധ റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ റബ്ബേ എന്ന് അതേ ഒരു മുഅ്മിനായ മനുഷ്യനെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരും വിട്ടുപോകരുത്. അഞ്ച് വക്ത് നിസ്കാരത്തിന്റെ ശേഷവും കൃത്യമായി ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അതേ മഹാന്മാരായ പണ്ഡിതന്മാരെ, അൻ അബ്ദുൽ അസീസ് അന്നബി ഖാല ഉസ്മാൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയാണ്, റജബുൻ ഷഹ്റുൻ അദീം, റജബ് എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമായ മാസമാണ്. യുലാഇഫുല്ലാഹു ഫീൽ ഹസനാ, അതേ ഒരു നന്മ ഒരാൾ ചെയ്താൽ അതിന് ഒരുപാട് കൂലി അല്ലാഹു നൽകുന്ന മാസമാണ് റജബ് എന്ന് പറയുന്ന മാസം. ഫമൻ സ്വാമ യൗമ മിൻ റജബിൻ ഫകഅന്നമ സ്വാമ സനാ, റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ ആ വർഷം മുഴുവനും നോമ്പ് നോറ്റത് പോലെയാണ്. ഫമൻ സ്വാമ മിനു സബഅത അയ്യാ ഉല്ലിഖത് അൻഹു സബഅത്ത് അബ്വാബി ജഹന്നം. അതേ വിശുദ്ധമായ റജബ് മാസത്തിൽ ഏഴ് നോമ്പ് ആരെങ്കിലും നോറ്റാൽ സ്വർഗ നരകത്തിന്റെ ഏഴ് വാതിലുകളും അടക്കപ്പെടുന്നതാണ്. വേറൊരു ഹദീസിലാണ് ഇത് കാണുന്നത്. വമൻ സ്വാമിനു സമാനിയത്ത് അയ്യാമിൻ ഫുത്തിഹത്തിലഹു സമാനിയത്തു അബ്വാബിൽ ജന്ന. അതേ എട്ട് നോമ്പ് ആരെങ്കിലും റജബിൽ നോറ്റാൽ സ്വർഗത്തിന്റെ എട്ട് കവാട ടങ്ങളും അയാൾക്ക് വേണ്ടി അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. വമൻ സ്വാമ മിൻഹോ അശറത അയ്യാ, ആരെങ്കിലും പത്ത് നോമ്പ് വിശുദ്ധമായ റജബ് മാസത്തിൽ നോറ്റാൽ ലം യസ്അലില്ലാഹു ശൈഅൻ ഇല്ലാ അഅതാഹു ഇയാഹ, അയാൾ റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹ് അയാൾക്ക് അത് നൽകുമേ. വമൻ സ്വാമ മിൻഹു ഖംസത്തഅശറ യൗമ നാദാ മുനാദിൻ ഫിസ്സമായി ഫദ്ഗുഫിറാ ലക മാ മദാ. വിശുദ്ധമായ റജബ് മാസത്തിലെ പതിനഞ്ച് ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റാൽ ആകാശത്ത് ആകാശലോകത്ത് നിന്ന് അയാളെ വിളിക്കുന്നതാണ്, മോനെ നിന്റെ പാപങ്ങളെല്ലാം കഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാ നിനക്ക് പുറത്ത് തന്നിട്ടുണ്ട് കേട്ടോ. വമൻ സാദ സാദഹുല്ലാഹു അസ്സ വജല്ല, അതിനേക്കാളും ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ പതിനാറ് ദിവസം നോമ്പ് നോറ്റാൽ പതിനേഴ് ദിവസം നോമ്പ് നോറ്റാൽ അങ്ങനെ ദിവസം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലാഹുവും അയാൾക്ക് നന്മകളെ വർദ്ധിപ്പിച്ചു കൊടുക്കും കേട്ടോ. ഫീ റജബിൻ ഹമലല്ലാഹു നൂഹം ഫിസ് സഫീന ഫസ്വാമ റജബ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിന്റെ മുകളിൽ കയറിയില്ലേ, അതൊരു റജബ് മാസത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, റജബ് മാസത്തിൽ അതേ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറുന്ന സമയത്ത് തന്റെ കൂടെയുള്ള ആളുകളോട് വാമറമം മാഹു വയ്യസൂമോ, കൂടെയുള്ളവരോട് നൂഹ് നബി അലൈഹിസ്സലാം അതേ നിർദ്ദേശിച്ചു, അത്രേ നിങ്ങളും നോമ്പ് നോക്കണേ. അങ്ങനെ അവർ നോമ്പ് നോറ്റുകൊണ്ടാണ് ആ കപ്പലിൽ കയറി
ഏറിയത്. ഫജറത് ബിഹി മുസ്സഫീനത്തു സിത്തതാ ശുഹുരീൻ, അവരെയും കൊണ്ട് ആ കപ്പൽ ഇങ്ങനെ ചുറ്റിയല്ലോ, യാത്ര ചെയ്തല്ലോ. എത്ര മാസക്കാലമാണ്? 6 മാസക്കാലമാണ്. ആഖിറു ദാലിക യൗമു ആഷുറാ, ആ കപ്പല് നങ്കൂരമിട്ടത് ഒരു അതേ മുഹറം 10-ന്റെ അന്നാണ്, ഒരു ആഷുറാന്റെ ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. ഉഹ്ബി തആല അലൽ ജൂദി ഫസ്വാമ നൂഹ് വമൻ മഅഹു വൽവഹ്ഷു ശുക്രൻ ലില്ലാ. ഈ 6 മാസക്കാലവും ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകള് സുബ്ഹാനല്ലാഹ് നോമ്പ് നോറ്റിരുന്നു അത്രേ. അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവരും 6 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോറ്റുകൊണ്ടാണ് ആ കപ്പലിൽ യാത്ര ചെയ്തത്. ലോകം മുഴുവനും വെള്ളമാണ്. ആ വെള്ളത്തിന്റെ മുകളിൽ എല്ലാവരും ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയി. ആകെ ജീവിച്ചിരിക്കുന്നവർ ആ കപ്പലിലുള്ളവര് മാത്രമാണ്. അന്ന് കപ്പലിലുള്ള ആളുകളും നൂഹ് നബി അലൈഹിസ്സലാമും നോമ്പ് നോറ്റിരുന്നു അത്രേ. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ സ്വാലിഹീങ്ങളും എല്ലാ മഹാന്മാരും അവരെല്ലാവരും ആദരിച്ച മാസമാണ് ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമായ റജബ് മാസം. കേട്ടോ പ്രിയമുള്ളവരെ, റജബിനൊരു മുനിയും ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട്. ഇന്നതിലേക്ക് കൂടുതൽ കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.